ഹായ് ജോജിസ്റ്റക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഈ അബട്ട്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ കോളം എന്താണ്, അല്ലെങ്കിൽ പയർ എന്താണ്, ഈ മൂന്നും എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ ഇതെല്ലാം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇപ്പോൾ നമ്മൾ അബട്ട്മെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ബ്രിഡ്ജ് എടുക്കാം. അപ്പോൾ ആ ബ്രിഡ്ജ് എടുക്കുമ്പോൾ ഒരു പാലം, ഇപ്പോൾ ഒരു നദിക്ക് ചുറ്റുമുള്ള അക്രോസ് ആയിട്ടുള്ള ഒരു പാലം, ആ പാലത്തിൽ കൂടെ പോകുമ്പോൾ ആ പാലത്തിലേക്ക് കയറുന്നു, പിന്നെ കയറി ഇറങ്ങുന്നു. ഇതാണ് നമ്മൾ റോഡിൽ പോകുമ്പോൾ കാണുന്നത്. പക്ഷേ അതിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ സൈഡ് എലിവേഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഈ പുഴയുടെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് എംബാങ്ക്മെൻ്റ് ഉണ്ടാവും, അത് തീരങ്ങളുണ്ടാവും. ആ തീരത്തിൻ്റെ അവിടെ ഒരു സ്ട്രക്ചർ പോലെ പണിതിട്ടുണ്ടാവും, കാരണം ഈ പുഴയിൽ നിന്ന് കയറുന്ന സ്ഥലത്ത് അത് ചിലപ്പോൾ മണ്ണ് വെച്ചാവാം, ചിലപ്പോൾ ബ്രിക്ക് മേസണറി ആവാം, ബ്രിക്ക് വെച്ചാവാം, അല്ലെങ്കിൽ സ്റ്റോൺ വെച്ചാവാം, സ്റ്റോൺ മേസണറി വെച്ചാവാം, അല്ലെങ്കിൽ കോൺക്രീറ്റ് വെച്ചാവാം. പുതിയതെല്ലാം കോൺക്രീറ്റ് വെച്ചാൽ ചെയ്യുന്നത്, കാരണം അവിടെ നിന്ന് തീരം ഇടിയാണ്ടിരിക്കാൻ. പിന്നെ ആ തീരത്ത് വരുന്ന അവിടെ തീരത്തുനിന്ന് അല്ലെങ്കിൽ ആ ഒരു എയർ സർഫസിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന ആ സ്ഥലത്ത് സംരക്ഷിക്കാൻ വേണ്ടി കൂടിയാണ്, എംബാങ്ക്മെൻറ്റ് സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ആ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ അധികം നമ്മൾ ആർ സി സി ആണ്, റീഇൻഫോഴ്സ്മെൻറ്റ് കോൺക്രീറ്റ് സർഫസ് ആണ് അത് അബട്ട്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ആ ഏരിയനാണ് അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് പാലത്തിലേക്ക് കയറുമ്പോൾ ആ ഏരിയ കയറുന്ന, അത് കോളമല്ല, ആ കയറുന്ന സ്ഥലം സംരക്ഷിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു സംരക്ഷണ ഭിത്തി പോലെ കിട്ടുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് അബട്ട്മെൻ്റ് എന്ന് പറയുന്നത്. അത് അത് എല്ലാ ബ്രിഡ്ജിനും രണ്ട് സ്ഥലത്തും ഉണ്ടാവുള്ളൂ, ഒന്ന് കയറുന്ന സ്ഥലത്തും ഇറങ്ങുന്ന സ്ഥലത്തും, രണ്ടു കൂടെ ഉണ്ടാവില്ല. ഈ അതാണ് അബട്ട്മെൻറ്റ്. രണ്ടാമത് പയർ, പയറെന്ന് നമ്മൾ ഇപ്പോൾ ഞാൻ കാണിച്ചത് ഇതിപ്പോൾ ബ്രിഡ്ജ്, ഇതാണ് അബട്ട്മെൻറ്റ്. അതിപ്പോൾ നടക്കുന്ന ഒരു ബ്രിഡ്ജ്, ഇത് പുഴ, ഇപ്പുറത്തും ഇപ്പുറത്തും ആ തീരെ രണ്ടിക്ക് വേണ്ടി കിട്ടുന്ന സ്ഥലമാണ് അബട്ട്മെൻറ്റ്. ഇനി രണ്ടാമത് നമ്മുടെ ഇത് പയർ, പയർ എന്ന് കേട്ടിട്ടുണ്ട്, ഈ പി ഐ ഇ ആർ. പയർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മെട്രോ ട്രെയിൻ, ഇപ്പോൾ കൊച്ചിയിലേക്കൊക്കെ പോകുകയാണെങ്കിൽ മെട്രോ ട്രെയിൻ ഓടിപ്പോണ കാണാം. മെട്രോ ട്രെയിനിൻ്റെ അതൊരു ബ്രിഡ്ജാണല്ലോ, ട്രെയിൻ ബ്രിഡ്ജാണ്. അപ്പോൾ ആ ബ്രിഡ്ജിലും നമ്മൾ ഈ കോളം കോളം പോലെ കാണില്ലേ. ഇപ്പോൾ എറണാകുളത്തിന് പോകണമെങ്കിൽ ഒരു കടയുണ്ടെങ്കിൽ കടയുടെ ഓപ്പോസിറ്റുള്ള പില്ലറിൻ്റെ പേര് വെച്ചിട്ടാണ് ആ കടയുടെ അഡ്രസ്സ് വലിപ്പോൾ വരുന്നത്. അപ്പോൾ ആ പില്ലറിന് ശരിക്കും പറഞ്ഞ പയർ എന്നാണ് പറഞ്ഞത്. ആ പയർ എന്ന് പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതും കാണാം. ഇതേ സെയിം ബ്രിഡ്ജ് വരുവാണെങ്കിൽ ഈ ബ്രിഡ്ജിൻ്റെ നടുക്ക് കുറച്ച് കോളം പോലെ ഉണ്ടാവില്ലേ. ഈ അപ്പാർട്ട്മെൻറ്റ്, രണ്ട് അപ്പാർട്ട്മെൻറ്റ് നടുക്ക് എത്ര നമ്പർ ഓഫ് കോളം വരുന്നോ ആ നമ്പർ ഓഫ് കോളത്തിനെയാണ് പയർ എന്ന് പറഞ്ഞത്. ഈ നമ്പർ ഓഫ് പയറുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, പയർസ് എണ്ണം വളരെ കൂടുതലായിരിക്കും. ചിലപ്പോൾ രണ്ടാണെന്നില്ല, അത് കൂടുതലാവും. പക്ഷേ എംബാങ്ക്മെൻറ്റ് എപ്പോഴും രണ്ടായിരിക്കും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് പയർ. അത് ഈ പയർ എന്ന് പറഞ്ഞാൽ കോളം തന്നെയാണ്, അതിൻ്റെ ഡിഫറൻസ് ഞാൻ കുറച്ചുകൊണ്ട് പറയാം. ഇനി മൂന്നാമത് നമ്മൾ കോളം എന്താണെന്ന് പഠിക്കാം. കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ പയറിൻ്റെ വേറെ കാര്യം പറയാൻ പറഞ്ഞു, ഈ പയർ ശരിക്കും മോളിൽ പോണ വെഹിക്കിളിൻ്റെ ലോഡ്, പിന്നെ വെർട്ടിക്കൽ ലോഡ്, പിന്നെ ഹൊറിസോൺ ലോഡ്, ഇതെല്ലാം അടിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. സോറി, ഹൊറിസോൺ ലോഡ് ഇല്ല, വെർട്ടിക്കൽ ലോഡ് മാത്രം, എല്ലാം അടിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അതൊരു കോളത്തിൻ്റെ പക്ഷം തന്നെയാണ് ചെയ്യണത്. പക്ഷേ എംബാങ്ക്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജിൻ്റെ എല്ലാ സകല ലോഡും, അതായത് വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ലോഡ്, പിന്നെ ആ ഒരു തീരത്ത് സംരക്ഷിക്കുന്ന അവിടുത്തെ ബാക്കിയുള്ള ലോഡുകളെല്ലാം കൂടെ കൂടിയിട്ട് സംരക്ഷിക്കേണ്ട സ്ഥലമാണ് ഈ പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ്. എംബാങ്ക്മെൻറ്റ് സംരക്ഷിക്കുന്ന ഒരു സ്ഥലത്തിലാണ് അപ്പാർട്ട്മെൻറ്റ്. അവിടെ എല്ലാ ലോഡുകളും, വെഹിക്കിൾ ലോഡും, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോൺ ലോഡും ഇവിടെ ഈ അപ്പാർട്ട്മെൻറ്റ് താങ്ങും. പക്ഷേ ഈ പയർ എന്ന് വെച്ചാൽ അതൊരു കോളത്തിൻ്റെ പക്ഷം പോലെയാണ്, വെർട്ടിക്കൽ ലോഡ് മാത്രമേ അടിയിലെ ഫൂട്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളം നമുക്ക് ഈ കാണാം, ഇതെല്ലാം വെർട്ടിക്കൽ മെമ്പറാണ്, കോളം വെർട്ടിക്കൽ മെമ്പറാണ്. അത് മുകളിൽ നിന്ന് വരുന്ന സ്ലാബിൻ്റെ വെയിറ്റും പിന്നെ അതിൻ്റെ ബീമിൻ്റെ വെയിറ്റും സെയിം ആസ് ഇപ്പോഴും ബ്രിഡ്ജിലുണ്ട്, ബീമുണ്ട്. അവിടുത്തെ ബ്രിഡ്ജിൻ്റെ സ്ലാബിൻ്റെ വെയിറ്റും ബീമിൻ്റെ വെയിറ്റും ഒക്കെ ഈ പയർ പിടിക്കണ പോലെ തന്നെ ഇതിൽ ഈ കോളം പിടിക്കും. ഈ മുകളിലത്തെ സ്ലാബിൻ്റെ വെയിറ്റും ബീമിൻ്റെ വെയിറ്റും ഒക്കെ പിടിച്ചിട്ട് അടിയിലേക്ക് ഈ ഫൂട്ടിങ്ങിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് കോളം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇനി ചോദിക്കാനുള്ളത് ഈ പയറും കോളം നല്ല വ്യത്യാസം എന്താണെന്നാണ്. കോളം ഞാൻ പറഞ്ഞിരുന്നു അത് ഒരു കൈൻഡ് ഓഫ് കോളം, അല്ല, പയർ ഞാൻ പറഞ്ഞിരുന്നു അതൊരു കൈൻഡ് ഓഫ് കോളമാണെന്ന് പറഞ്ഞു. പിന്നെന്താണ് വ്യത്യാസം? വ്യത്യാസം എന്ന് വെച്ചാൽ പയർ എന്ന് പറയുന്നത് എപ്പോഴും ഈ പയർ എപ്പോഴും സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ബേസാണ്, ഒരു വലിയൊരു ബേസ് ഉണ്ടാവും. ആ ബേസിൻ്റെ അടിയിൽ ഒന്നോ രണ്ടോ മൂന്നോ പയൽ ഉണ്ടാവും, പി ഐ എൽ ഇ, പയൽ സ്ട്രക്ചർ. അത്രയും ഡീപ്പിലായിരിക്കും സംഭവം. ആ ഡീപ്പിലുള്ള സ്ട്രക്ചറിന് പയലടിച്ച് കയറ്റി അതിൻ്റെ മുകളിൽ ബേസാക്കിയിട്ട് ആ ബേസിൽ നിന്നാണ് പോകുന്ന കോളത്തിനെയാണ് പയർ എന്ന് പറയുന്നത്. പക്ഷേ കോളമാണെങ്കിൽ കോളം ചെറിയ ജസ്റ്റ് ഒരു ബേസിൽ അങ്ങ് തീരും. അപ്പോൾ അതായത് ചെറിയ ഏരിയയ്ക്കാണെങ്കിൽ ലോ ട്രാൻസ്മിഷൻ, വെർട്ടിക്കൽ ലോ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്നതാണ് കോളം. പക്ഷേ കോളം വലുതായി അങ്ങ് ഭയങ്കര വലിയ സ്ട്രക്ചറൊക്കെയായിട്ട് പോകുന്നതിനെയാണ് പയർ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുന്നത് നമുക്ക് അങ്ങനെ വിചാരിക്കാം. പക്ഷേ പയറിൻ്റെ അടിയിൽ എപ്പോഴും ഒരു പയൽ ഫൗണ്ടേഷൻ ഉണ്ടാവും, കോളത്തിൻ്റെ അടിയിലുണ്ടാവണം നിർബന്ധമൊന്നുമില്ല. സോ അപ്പോൾ അതാണ് നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത്. സോ ഇപ്പോൾ ഈ വീഡിയോയുടെ നിങ്ങൾക്ക് അബട്ട്മെൻ്റ് എന്താണെന്നും പയർ എന്താണെന്നും കോളം എന്താണെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, രണ്ട് തീരത്തെ സംരക്ഷിക്കുന്ന ആ ഏരിയയാണ് അബട്ട്മെൻറ്റ്. നടുക്കുള്ള ബ്രിഡ്ജ്, ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെ എത്ര കോളമുണ്ടോ അതെല്ലാം പയറായിരിക്കും, കാരണം ഇതിൻ്റെ ഇടയിൽ പയർ ഫൗണ്ടേഷൻ, പയൽ ഫൗണ്ടേഷൻ ഉണ്ടാവും. സോ ഇതിനൊക്കെ പയർ എന്ന് പറയുന്നു.
കോളം എന്ന് വെച്ചാൽ ചുമ്മാ മുകളിലെ സ്ലാബും ബീമും മാത്രം അടിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ മെമ്പറാണ്. അത് ലോഡ് അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ഫൂട്ടിങ്ങിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സോ എല്ലായിടത്തും ലോഡ് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ പേരുകൾ വ്യത്യാസമാണ്, ഫംഗ്ഷൻ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പയർ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ലൈക്ക് കോളം അബഡ്മെൻ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ വേറെ വീഡിയോയുമായി പുതിയ സബ്ജക്റ്റുമായിട്ട് വരാം. സോ അതുവരെ ഗുഡ് ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.